ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ വറുത്തിട്ട് അതിൻ്റെ തേങ്ങേൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കി അതിൽ പൊതിഞ്ഞെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മീനാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെമ്പല്ലി വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏതാ കിട്ടുന്ന മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. അയില മത്തി ഏത് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ടേസ്റ്റുള്ള മീനായിരിക്കണം എന്ന് മാത്രം. എന്നാൽ മാത്രം ആ തേങ്ങേൻ്റെ ഒരു കൂട്ടുണ്ടാക്കുന്നുണ്ട് തന്നല്ലേ, ആ കൂട്ടിലേക്ക് ആ ഒരു ടേസ്റ്റ് ഇറങ്ങിയിട്ട് അടിപൊളിയാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു 4 എണ്ണം, അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ മസാല തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും നമുക്കൊരു തേങ്ങേൻ്റെ സ്പെഷ്യൽ കൂട്ടുണ്ട് വരില്ല, അത് റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ആ ബൗളിൽ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവിഷ്ടമുള്ള ഒരു മാത്രം എടുത്താൽ മതി, അല്ലാത്തൊരു 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു 5 ചെറിയുള്ളി അല്ലെങ്കിൽ 6 ചെറിയുള്ളി, കുറച്ച് പെരിഞ്ചീരകം. ഇതിനി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇതതുപോലെ. അപ്പോൾ ചതച്ചെടുക്കുന്ന അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ ഒന്ന് കുക്കായി കിട്ടണം, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ക്രിസ്പി ആയിട്ട് നല്ല മുരിച്ചിട്ടെടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. ഇത് കണ്ടില്ലേ, ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, ഇത് അതുപോലെ നമുക്ക് വേണ്ട. അപ്പം ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ദീ അപ്പുറത്തെ സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഒരു തേങ്ങാക്കൂട്ടില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തേങ്ങാക്കൂട്ടിൻ്റെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ യഥാർത്ഥ കളറ്. ഇതിലും കൂടുതലായിട്ട് കളറായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു സമയമാവുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ അരപ്പിൻ്റെ ആ ഒരു കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങേൻ്റെ ആ ഒരു കൂട്ട് ഇത് മീനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതാ കണ്ടോ അതുപോലെ നമ്മൾ പൊതിഞ്ഞെടുക്കുക. വെറും 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പൊതിഞ്ഞെടുത്തതിന് ശേഷം. എന്നിട്ട് വീണ്ടും മീൻ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, കാരണം ആ ഒരു തേങ്ങാക്കൂട്ടിലേക്ക് ഈ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ള ആ തേങ്ങാക്കൂട്ടം കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ക്യാമറേൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് മാറും. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതേ നമ്മളെ മീൻ വറുത്ത് തേങ്ങാക്കൂട്ടിൽ പൊതിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, അധിക സമയം വറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു ഈ ഒരു ഇതേ ആയിരിക്കുമല്ലോ, നമുക്കൊരു വേറൊരു ടേസ്റ്റിലേക്ക് മാറിപ്പോവും. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്യാമറേൻ്റെ ഇതിൽ കുറച്ച് കണ്ടില്ല, ഷെയ്ഡ് മാറി മാറി വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.